വനിതാ മതിൽ വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. കെ സി ജോസഫ് എം എൽ ആണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. വനിതാ മതിലിന് സർക്കാർ ഫണ്ട് വിനിയോഗിക്കില്ലെന്ന നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് വിരുദ്ധമായി ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചതിന്റെ പേരിലാണ് നോട്ടീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്ന് കെ സി ജോസഫ് എം എൽ എ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം സർക്കാരിന്റെ ധനസഹായത്തോടെയും സർക്കാരിന്റെ ആഭിമുഖ്യത്തിലും നടത്തുന്ന പരിപാടിയാണ് വനിതാ മതിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പിന് കടകവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. വനിതാ മതിലിന് ഹജനാവിൽ നിന്ന് പണം ചെലവഴിക്കില്ലെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നത് ശക്തമായ ജനരോഷം ഭയന്നിട്ടാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വനിതാ മതിൽ സർക്കാർ പരിപാടിയല്ലെന്നും അതിനായി സർക്കാരിന്റെ ഒറ്റ പൈസ പോലും ചെലവാക്കില്ലെന്നും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ സർക്കാർ തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വനിതാ മതിലിന്റെ ചെലവിന് തുക മാറ്റിയ കാര്യം അറിയിച്ചതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്കായി നീക്കിവെച്ച തുകയാണ് വനിതാ മതിലിനായി സർക്കാർ ചെലവാക്കാൻ തുനിഞ്ഞത്. നിർഭയ ഹോമുകൾ പുനരുദ്ധരിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഒരുക്കുക, വനിതാ പോലീസുകാരെ നിയമിച്ച് പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക താമസ സൗകര്യമൊരുക്കുക തുടങ്ങിയവയ്ക്കായി ബജറ്റിൽ അനുവദിച്ച ഫണ്ട് മാർച്ചിൽ ലാപ്സായി പോകുമെന്നും അതുകൊണ്ട് ഈ തുക വനിതാ മതിലിന് വിനിയോഗിക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. പാലാ ലിസ്യു കാർമലറ്റ് കോൺവെന്റിലെ സിസ്റ്റർ അമലയെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി കാസർഗോഡ് മെഴുവാത്തട്ടുങ്കൽ സതീഷ് ബാബുവിന് ജീവപര്യന്തം തടവ്. പാലാ അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് 2,10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 6 വർഷവും 9 മാസവും തടവ് അനുഭവിക്കണം. 65 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 87 പ്രമാണങ്ങളും 24 തൊണ്ടി സാധനങ്ങളും ഹാജരാക്കിയിരുന്നു. 2015 സെപ്റ്റംബർ 16 അർദ്ധരാത്രിക്ക് ശേഷമാണ് സിസ്റ്റർ അമല മഠത്തിൽ കൊല ചെയ്യപ്പെട്ടത്. മഠത്തിൽ അതിക്രമിച്ചു കയറിയ സതീഷ് ബാബു കൈത്തൂമ്പ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാർട്ടിയിലെ അസ്വസ്ഥതകളെ തുടർന്ന് BJP സംസ്ഥാന സമിതി അംഗം വെള്ളനാട് കൃഷ്ണകുമാർ അടക്കം 4 പേർ CPMൽ ചേരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഏറെ നാളായി തുടരുന്ന തർക്കങ്ങൾക്കൊടുവിലാണ് ഇവർ BJP വിടുന്നത്. വെള്ളനാട് കൃഷ്ണകുമാറിനോടൊപ്പം ഉഴമലയ്ക്കൽ ജയകുമാർ, തൊളിക്കോട് സുരേന്ദ്രൻ, വെള്ളനാട് വി സുകുമാരൻ മാസ്റ്റർ എന്നിവരാണ് BJP വിട്ടത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് തിരിച്ചടി. 2 ആഴ്ചയ്ക്കകം ഡൽഹിയിലെ കെട്ടിടം ഒഴിയണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വിഷയത്തിൽ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ഹർജി കോടതി തള്ളി. നാഷണൽ ഹെറാൾഡ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ 56 വർഷം നീണ്ട പാട്ടക്കരാർ കേന്ദ്ര സർക്കാർ ഒക്ടോബർ 30 അവസാനിപ്പിച്ചിരുന്നു. കെട്ടിടം ഒഴിയണമെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ കമ്പനി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും അഴിമതിക്ക് മുഖ്യ ഉദാഹരണമായാണ് നാഷണൽ ഹെറാൾഡ് കേസിനെ BJP ഉയർത്തിക്കാണിക്കുന്നത്. കെട്ടിടം ഒഴിയണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, UPA അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാളിൽ രഥയാത്ര നടത്താനുള്ള BJP നീക്കത്തിന് വീണ്ടും തിരിച്ചടി. രഥയാത്രയ്ക്ക് അനുമതി നൽകിയ കൽക്കട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് ദേബാശിഷ് കർഗുപ്ത ഉൾപ്പെടുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.